പുരുഷോത്തമൻ എന്ന മലത്തേവി ക്യാമറമാന്. പേരൻസ് വന്നിട്ടുണ്ടോ നോക്ക്, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും, വേഗം ആവട്ടെ. പ്ലീസ് പ്ലീസ് ആയി പോയി സാറേ, ഒന്നും ചേർക്കാൻ പറ്റില്ല സാർ. നമ്മുടെ ആൾക്കാരാ, ഒന്ന് ശ്രദ്ധിക്കാം. ഇത് നോക്കിയേച്ചി, ആദ്യം ആദ്യം അവരെ വിളിച്ചോണ്ട് പോ. വെറുതെ മെനക്കേടുണ്ടാക്കി സാറേ, ഒന്നോ രണ്ടോ ശവമാണ്. ഇത്ര ശവത്തെ ഞാൻ ക്ലീൻ ചെയ്ത് കൊടുത്തേ, വേണ്ടതുപോലെ ചെയ്യ് സാറേ. നമ്മുടെ നേതാവ് ഹരിചന്ദ്രൻ, നമ്മുടെ നേതാവ് ഹരിചന്ദ്രൻ. സാർ, ഈ ബോംബ് സ്ഫോടനം കാരണം ഇലക്ഷൻ തീയതി മാറുമോ സാർ? ആദ്യം നീ അങ്ങോട്ട് മാറി. നമസ്കാരം സാറേ. എന്താണോ ഇത്? എന്താ ഇത്? ആശുപത്രിയോ അതോ ഇറച്ചിക്കടയോ? ഡോക്ടറെ, ഇവരൊക്കെ എഡ്യൂക്കേറ്റഡാ, ടാക്സ് അടയ്ക്കുന്നവരാ. ഇവരെ എങ്ങനെയാ നോക്കേണ്ടെന്ന് അറിയില്ലേ നിങ്ങക്ക്? സോറി സാർ, എല്ലാ ബെഡും ഫുള്ളായി പോയി. അല്ല, ഈ ആശുപത്രിയിലെ ബെഡുകൾ വളരെ കുറവാ. എല്ലാം ഭരണപക്ഷക്കാർ പോക്കറ്റിലാ. ചേട്ടാ, ഈ നാട് നശിച്ച് നാളാണക്കല്ലായി. എന്താണ് രാജു ചേട്ടാ, അവന്റെ കാല് പോയി ചേട്ടാ. രാജനോ കാരണവന്മാര് പറയും നിന്നടത്ത് തന്നെ നിക്കണോന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരുന്ന ഇതുപോലെ പാതി പോകും, ഇനി ഒന്നരയേ മിച്ചമുള്ളൂ. ഡോക്ടറെ, ഇവൻ നമ്മുടെ സ്വന്തം ആളാ, മോനെ പോലെ. നന്നായിട്ട് നോക്കണം കേട്ടോ, പാവ. ഈ ടോണിക്ക് കൊടുക്കും. എടാ, ഇവളെന്താടാ ഇവിടെ, ഇവളെങ്ങനെ രക്ഷപ്പെട്ടത്? മോളെ, നീ ഇപ്പോഴും ഉണ്ടോ? ഒരു വനിതാ റിപ്പോർട്ടർ മരിച്ചു എന്ന് കേട്ടല്ലോ. അത് നീയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി മോളെ. അയ്യോ പാവം, എന്നോട് ക്ഷമിക്കണം മോളെ. നന്നായി വരും മോളെ, നന്നായി വരും. ആ തലതെറിച്ച റിപ്പോർട്ടർ ആ ചത്തതല്ലേ? ആംബുലൻസ് റെഡി ആയിട്ടുണ്ട്. എടാ, റിട്ടയർമെന്റ് കാശ് മുഴുവൻ ചെലവാക്കിയടാ ഞാൻ ഇവരെ പഠിപ്പിക്കാൻ വിട്ടെ. ഇത് കണ്ടില്ലേ ഇപ്പൊ ഇവന്റെ അവസ്ഥ? ഇതിനാടോടാ എന്റെ മോനെ ഞാൻ പഠിപ്പിച്ച്? എന്തിനാടാ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇവനെ ഇങ്ങനാക്കിയത്? മോനെ, പഠിച്ചു, നല്ല മാർക്ക് മേടിച്ചു, ജോലി കിട്ടി എന്ന് പറയുന്ന പോലെയല്ല ഇത്. രാഷ്ട്രീയം പിള്ളേരുകളിയല്ല, സ്രാവും തിമിംഗലവും വിശന്ന് വട്ടമിട്ട് കറങ്ങുന്ന സ്ഥലവാ. നീ വെറും പരല് മീന്, ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ മക്കളെ. ഇനിയും അവന്മാര് തല്ലും, കൊള്ളണം, ഓടിച്ചിട്ട് തല്ലും, സഹിക്കണം. ഒന്നുകൂടെ ആലോചിക്ക്, ചെല്ല് ചെല്ല്. ഓടാ പോയി. കൊച്ചനെ, നിനക്കും അറിയാം എനിക്കും അറിയാം, ഇത് ഇലക്ഷൻ ടൈമല്ലേ, തുറന്നു പറയാൻ പറ്റും. എന്നാ സാർ തുറന്നു പറയാൻ പറ്റാത്തത്? അങ്ങേരിത് വരെ വന്നില്ല സാറേ. സി എം ഞങ്ങളാണ് ഭരണത്തിൽ വരാൻ പോകുന്നത്, അപ്പൊ എല്ലാം പുറത്തു വരും. വസന്തൻ, നിങ്ങളുടെ ആൾക്കാർ എത്ര പേര് മരിച്ചു? പബ്ലിക് എത്ര പേര് മരിച്ചു? മരിച്ചവരുടെ കുടുംബത്തിന് ഗവൺമെന്റ് എന്തെങ്കിലും കൊടുക്കുന്നു തിരിച്ചെടുക്കുക. തിരിച്ചെടുക്കേണ്ട സമയമല്ല, എപ്പോഴും കഴിഞ്ഞല്ലോ. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല എന്റെ അർത്ഥം. ഇലക്ഷനിൽ ഞങ്ങൾ നിൽക്കുന്നില്ല, നിൽക്കുന്നില്ല, നിൽക്കുന്നില്ല. ഞങ്ങളെല്ലാം സാധാരണക്കാരാണ്. ഞങ്ങൾ എന്തിനും ബോംബ് വെച്ച് തകർക്കണം? ഇവരൊക്കെ എന്ത് തെറ്റാ ചെയ്തത്? ഈ കുഞ്ഞിന്റെ കരച്ചിലിനാരും സമാധാനം പറയും? വേണ്ട, ഞങ്ങൾക്ക് രാഷ്ട്രീയം വേണ്ട. നിങ്ങളെല്ലാം പോവാ, ഞങ്ങളെ ശല്യം ചെയ്യില്ലേ. പൊയ്ക്കോ, പ്ലീസ് ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് ഐ സേ. ഒന്നും വിട്, അവനാകെ തകർന്നിരിക്കൂടും. നിങ്ങളുടെ റിപ്പോർട്ട് ഉപദേശം ഒന്നും വേണ്ട. വസന്ത്, ഞാൻ പറയുന്നുണ്ട് കേക്ക്, പ്ലീസ്. എന്താ ഇവിടെ നടക്കുന്നത്? ഇലക്ഷൻ സമയത്ത് പൊതുസ്ഥലത്ത് ബോംബ് പൊട്ടിയിരിക്കുന്നു, അത് സിറ്റിയില്. നിയമം എഴുതിക്കൊണ്ടിരുന്നു, ഇങ്ങനാണോ സെക്യൂരിറ്റി കൊടുക്കണ്ടേ? സാറേ, ആ സമയത്ത് നമ്മുടെ നാല് മിനിസ്റ്റേഴ്സും പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അവർക്ക് അവിടെ സുരക്ഷ കൊടുക്കണമായിരുന്നു. മറുപടി പോക്കറ്റ് വെച്ച് കറങ്ങി നടന്നു. റിപ്പോർട്ട് കണ്ടല്ലോ അല്ലേ, IID ബോംബ് പൊട്ടിത്തെറിച്ചു. ഇതുവരെ നിങ്ങൾ അത് അന്വേഷിച്ചോ? ഇത് പക്കാ നക്സലിന്റെ വേലയാണ്. ആ പയ്യന്മാരെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് നോക്കണം. ആടിരുന്ന് തലയാട്ടം പോലെ ആട്ടിയാ പോരാ. വൈകുന്നേരത്തിനുള്ളിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യണം, എന്നിട്ട് ചാനലുകാരെ വിളിച്ച് കാണിക്ക്. നാളെ ന്യൂസ് വേറെ ആയിരിക്കണം. ആ എന്താ ഇവിടെ?
ചെയ്യണമെന്നല്ല വിളമ്പുന്നത്. എഴുന്നേറ്റ് പോ. എന്റെ തലയിലോട്ട് ഒഴിക്ക് കാപ്പിക്കണം. റെഡിക്കുലസ്, എന്തൊരു അഹങ്കാരം ഒന്നും കണ്ടില്ലേ. ഇവനൊക്കെ ബോംബ് വയ്ക്കുകയും ചെയ്യും, നമ്മൾ എവനെങ്കിലും ഒക്കെ നാലുപേരെ കൊണ്ടു നിർത്തുകയും വേണം. ഇതിലും ഭേദം പിച്ചേ എടുക്കുന്നത്. എന്നെ കൊണ്ട് പറ്റില്ല, പറയുന്ന കേക്ക്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ വേണം. സരോന്റെ അച്ഛനും അമ്മയും നിങ്ങൾ കാണുന്ന ഈ ഫോട്ടോസ് മലത്തീവി ക്യാമറമാനായ പുരുഷോത്തമൻ എടുത്തതാണ്. ജനങ്ങൾ നാലു ഭാഗത്തേക്ക് മോടുന്നതിനിടയിൽ തിരക്കിനിടയിൽപ്പെട്ട് ഒരുപാട് പേർ മരണം പറഞ്ഞു. ബോംബ് സ്ഫോടനത്തിൽ മരിച്ചവരെക്കാളും ജനത്തിരക്കിനിടയിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണമാണ് അധികമായിട്ടുള്ളത്. സ്ഫോടനത്തിന്റെ പിന്നിൽ ആരുടെ കൈകളാണെന്ന് കണ്ടുപിടിക്കാൻ പോലീസുകാർ തീവ്ര പരിശ്രമിച്ചാണ്. മരിച്ചവരിൽ അധികവും പുതിയ യുവതലമുറയുടെ പാർട്ടിയിൽ ചേർന്നവർ ഒരുപാട് പേർ മരിച്ചതിന് ശേഷം കുറെ നേരം കൂടെ വീഡിയോ ഉണ്ടായിരുന്നു. ഞങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് കേട്ടത്. ഇതാ വീഡിയോ നോക്ക്. ആ ലോഗോ ഒന്ന് മാറ്റ്. ശരി, ഈ ഇമേജ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യൂ. ഇതിലെന്താ അളിയാ ഉള്ളത്? ആ ടോപ്പ് ലെഫ്റ്റില് ഒന്ന് സൂം ചെയ്ത്. അളിയ ചവിട്ടുന്നല്ലോ. അളിയ അളിയ ഇത് പ്ലാൻ ചെയ്ത് കൊല്ലുന്നതാണല്ലോടാ. ഏയ്, ഒന്ന് റീവെൻഡ് ചെയ്യ്. അവിടെ അവിടെ സ്ലോ മോഷൻ. ഇവിടെ ഫ്രീസ് ഫ്രീസ് ഫ്രീസ്. ഇത് സരോന്റെ സെൽഫോൺ ആണല്ലോ. ഈ വീഡിയോ ഒരു സീഡിയിൽ എനിക്ക് കോപ്പി ചെയ്ത് തരണം. യാ ഷുവർഡാ. ശരി വാ, കം കം, ആരെന്ന് പോയി നോക്കാം. വാ വന്നവൻ കാശ് സ്വർണ്ണം എടുക്കാൻ വന്നതല്ല, ഈ ബാഗ് എടുക്കാനാ വന്നത്. നിങ്ങൾ ഇതിൽ തൊട്ടിട്ടുണ്ടോ? സരോവനെ കഴുത്ത് ഞെരിച്ച് കൊന്നവൻ ഈ ഫോൺ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സോ ഇത് ടി വി ഫുട്ടേജിൽ തന്നെയുണ്ട്. വി ഡിഡ്ന്റ് ടച്ച് എനിതിങ്.
വിരലടയാളം പരിശോധിക്കാൻ ഉടനെ അയക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഞാൻ പോയിട്ട് രാവിലെ വരാനാണോ? എന്താണെങ്കിലും ജസ്റ്റ് ഗിവ് മീ എ കോൾ. ടേക്ക് കെയർ. എന്താ എന്താ എന്റെ അടുത്ത് പറയാത്ത? ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്തിനാ കൊന്നത്? അവളെന്ത് തെറ്റാ ചെയ്ത്? സ്ഥാനത്തിന് വേണ്ടി എന്ത് വേണമെങ്കിൽ ചെയ്യോ അശ്വിൻ, എന്ത് വേണമെങ്കിൽ ചെയ്യോ. എനിക്ക് പേടിയാവുന്നു അശ്വിൻ, എന്നെ വിട്ടിട്ട് പോവല്ല. പ്ലീസ് ഇങ്ങോട്ട് നോക്കൂ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഐ വിൽ ബി ദേർ ഫോർ യു. ഓക്കെ.